കതിരൂർ മനോജ് വധക്കേസിൽ സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജനെതിരെ 15-ലധികം വകുപ്പുകൾ ചുമത്തി സിബിഐ അനുബന്ധ കുറ്റപത്രം സമർപ്പിച്ചു. കൊലയുടെ മുഖ്യ ആസൂത്രകൻ ജയരാജനാണെന്നും കൊല നടത്തി കണ്ണൂരിൽ കലാപ അന്തരീക്ഷം ഉണ്ടാക്കാൻ ജയരാജൻ ശ്രമിച്ചെന്നും കുറ്റപത്രത്തിൽ സിബിഐ ചൂണ്ടിക്കാട്ടുന്നു. തനിക്കെതിരെ സിബിഐ രാഷ്ട്രീയ വേട്ട നടത്തുകയാണെന്നാണ് പി ജയരാജന്റെ പ്രതികരണം. RSS ശിക്ഷൻ പ്രമുഖായിരുന്ന കതിരൂർ മനോജിനെ കൊലപ്പെടുത്തിയ കേസിലെ രണ്ടാംഘട്ട കുറ്റപത്രമാണ് അന്വേഷണ സംഘം ഇന്ന് സിബിഐ പ്രത്യേക കോടതിയിൽ സമർപ്പിച്ചത്. മനോജിനെ കൊലപ്പെടുത്താനുള്ള ആസൂത്രണം ജയരാജന്റേതായിരുന്നു. ജയരാജനെ ആക്രമിച്ചതിലുള്ള വിരോധമായിരുന്നു കൊലയ്ക്ക് കാരണം. കൊലപാതകം നടത്തുന്നതിനായി ജയരാജൻ ഒന്നാം പ്രതിയും തന്റെ മുൻ ഡ്രൈവറുമായ വിക്രമനുമായി ചേർന്ന് ഗൂഢാലോചന നടത്തി. വിക്രമനാണ് കൊലയാളി സംഘത്തെ ഏകോപിപ്പിച്ചതെന്നും കുറ്റപത്രത്തിൽ സിബിഐ വ്യക്തമാക്കുന്നു. കൊലയ്ക്ക് ശേഷം പ്രതികൾക്ക് ഒളിവിൽ പോകാനുള്ള സൌകര്യം ജയരാജൻ നൽകിയെന്നും സിബിഐ പറയുന്നു. പയ്യന്നൂരിലെ മുൻ സിപിഎം ഏരിയ സെക്രട്ടറി ടി ഐ മധുസൂദനൻ, സിപിഎം പ്രവർത്തകരായ മഹേഷ്, രജീഷ്, ഷജിലേഷ്, സുനിൽ പി എന്നിവരാണ് മറ്റു പ്രതികൾ. ജയരാജൻ അടക്കമുള്ള പ്രതികൾക്കെതിരെ UAPA വകുപ്പ് ചേർത്തിട്ടുണ്ട്. UAPA അനുസരിച്ചുള്ള കേസിന് അനുമതി നൽകേണ്ടത് സംസ്ഥാന ഗവൺമെന്റാണ് എന്നതാണ് ഞങ്ങളുടെ നിലപാട്. അതനുസരിച്ച് അനുമതി ലഭിക്കാതെയാണ് ഈ കുറ്റപത്രം സമർപ്പിക്കാൻ സിബിഐ മുന്നോട്ട് വന്നിട്ടുള്ളത്. കേസിൽ സിബിഐ പ്രതിചേർത്തതിനു പിറകെ 2016 ഫെബ്രുവരിയിൽ കോടതിയിൽ കീഴടങ്ങുകയായിരുന്നു ജയരാജൻ. പിന്നീട് കോടതി റിമാൻഡ് ചെയ്തു. March 22 തലശ്ശേരി സെഷൻസ് കോടതി പിന്നീട് ജയരാജന് ജാമ്യം അനുവദിച്ചത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.